மறையேண்டதோர்த்த சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சென்னும் பிரசாதமேகுன் தெய்வமே அங்கே மகிமா வெத்ர மனோஜ்ஞம். യേശുവിൽ സ്നേഹമുള്ളവരെ, പ്രഭാത വിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും സന്തോഷത്തോടെ സ്വാഗതം അരുളുന്നു. ഒരു നല്ല ദിനം കൂടി കർത്താവ് നമുക്കായി നൽകിയിരിക്കുകയാണ്. ഈ സുപ്രഭാതത്തിൽ ഈശ്വനാഥൻ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് അവിടുത്തെ വചനത്താൽ നമ്മെ വിശുദ്ധീകരിക്കുവാൻ തിരുമനസ്സാകുന്നതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. ഒരു സുപ്രഭാതം കൂടി കാണുവാൻ നമുക്കൊരു ഭാഗ്യം ലഭിച്ചു. ദൈവത്തിന് നന്ദി പറയാം. ഈ നല്ല ദിനം കർത്താവ് നമുക്ക് നൽകുമ്പോൾ അവിടുത്തെ വചനം ശ്രവിച്ചുകൊണ്ട് ഈ ദിനം നമുക്ക് ആരംഭിക്കാം. ഈ ദിനത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ജോലികളും പ്രവർത്തനങ്ങളുമെല്ലാം കർത്താവിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കാം. അവിടുത്തെ പ്രത്യേകമായ പരിപാലനയ്ക്ക് നമ്മെ തന്നെ നമുക്ക് വിധേയരാക്കാം. ഈ ദിനം ഏറ്റവും അനുഗ്രഹപ്രദമാകണമേ എന്നും അവിടുത്തെ പ്രത്യേകമായ സംരക്ഷണവും പരിപാലനയും ഏർപ്പെടുത്തണമേ എന്നും ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് അരളി ചെയ്യുന്ന വചനങ്ങളെ ശ്രവിക്കാൻ നമുക്ക് ഒരുക്കമുള്ളവരായിത്തീരാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ വന്നിരിക്കുന്ന ഞങ്ങൾക്ക് ആവശ്യമായ തിരുവചനങ്ങളെ അവിടുന്ന് ഇപ്പോൾ നൽകുവാൻ മനസ്സാവുകയാണല്ലോ. ഈശോനാഥ, അവിടുത്തെ വചനമാണ് ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി നിലകൊള്ളുന്നത്. മാർഗദീപമായ ആ വചനത്തെ അവിടുന്ന് ഇപ്പോൾ അരുളി ചെയ്യണമേ. അവിടുന്ന് അരുളി ചെയ്യുന്ന വചനത്തെ ശരിയായ രീതിയിൽ ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, ജീവിതത്തിൽ പകർത്തുവാൻ, അങ്ങനെ വചനത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവായ ഈശോയെ, അവിടുത്തെ പരിശുദ്ധാത്മാവാണല്ലോ വചനത്തിൻ്റെ പൊരുളറിയുവാൻ ഞങ്ങളെ സഹായിക്കുന്നത്. നിത്യസഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും തക്കവിധം ഞങ്ങളുടെ ബുദ്ധിയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. ആ വചനത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അമ്മേ മാതാവേ, അവിടുത്തെ പ്രത്യേകമായ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. ഈ ദിനം പരിശുദ്ധ അമ്മേ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തിരുക്കുമാരനോട് പ്രത്യേകമാവിധം മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹായവും തുണയുമായി അമ്മ അവിടുന്ന് ഉണ്ടാകുമാറാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തിയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിമളത്തിനുറവയാകട്ടെ ഞങ്ങളുമീ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് അരളി ചെയ്യുന്ന തിരുവചനങ്ങളെ നമുക്കിപ്പോൾ ശ്രദ്ധയോടെ ശ്രവിക്കാം. ഉൽപ്പത്തി പുസ്തകം അധ്യായം 33, വാക്യങ്ങൾ 9 മുതൽ 11 വരെ. ഏസാവ് പറഞ്ഞു, സഹോദര, എനിക്കതെല്ലാം വേണ്ടത്രയുണ്ട്, നിൻ്റേത് നീ തന്നെ എടുത്തുകൊള്ളുക. യാക്കോബ് അപേക്ഷിച്ചു, അങ്ങനെയല്ല, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ
എൻ്റെ കയ്യിൽ നിന്ന് ഈ സമ്മാനം സ്വീകരിക്കുക. കാരണം ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്. അത്രയ്ക്ക് ദയയോടെയാണ് അങ്ങനെ സ്വീകരിച്ചത്. അങ്ങയുടെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ സമ്മാനങ്ങൾ ദയവായി സ്വീകരിക്കുക. എന്തെന്നാൽ ദൈവം എന്നോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു. എല്ലാം എനിക്ക് വേണ്ടത്രയുണ്ട്. അവൻ നിർബന്ധിച്ചപ്പോൾ ഏസാവ് അത് സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, ഏസാവും യാക്കോബും രണ്ട് സഹോദരന്മാർ തമ്മിൽ വളരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന സംഭവമാണ് തിരുവചനത്തിൽ നമ്മൾ ശ്രവിച്ചത്. നമുക്കറിയാം ഇസ്ഹാക്കിൻ്റെ മക്കളായ ഏസാവും യാക്കോബും, ഇതിൽ ഇളയവനായ യാക്കോബ് തൻ്റെ പിതാവിനെ തെറ്റിദ്ധരിപ്പിച്ച് കടിഞ്ഞൂൽ പുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഏസാവാണ് എന്ന് പിതാവിനെ തെറ്റിദ്ധരിപ്പിച്ച് കടിഞ്ഞൂൽ അവകാശം അവനിൽ നിന്നും തട്ടിയെടുത്തു. അങ്ങനെ പിതാവിൻ്റെ ആശീർവാദവും അനുഗ്രഹവും കടിഞ്ഞൂൽ പുത്രസ്ഥാനവും തട്ടിയെടുത്തു. അതറിഞ്ഞപ്പോൾ ഏസാവിന് വലിയ വിഷമവും ദേഷ്യവുമുണ്ടായി. തൻ്റെ അനുജൻ തൻ്റെ അവകാശങ്ങൾ കവർന്നെടുത്തു, വഞ്ചിച്ചെടുത്തു എന്നറിഞ്ഞപ്പോൾ അത്യധികമായ ദേഷ്യവും കോപവും അവനുണ്ടായി. ഇതറിഞ്ഞ് യാക്കോബ് ആ നാട്ടിൽ നിന്ന് തന്നെ ഓടി രക്ഷപ്പെടുകയാണ്. അവൻ്റെ അമ്മയുടെ നാട്ടിലേക്ക്, വിദൂരത്തുള്ള അമ്മയുടെ നാട്ടിലേക്ക് അവൻ ഓടി രക്ഷപ്പെട്ടു. പിന്നീടുള്ള കാലം മുഴുവൻ അവൻ അവിടെയാണ് ജീവിക്കുക. അവൻ വിവാഹം കഴിച്ചു, മക്കളായി. അവനെപ്പോഴും അവൻ്റെ വീടിനെക്കുറിച്ച് ഓർക്കും. പക്ഷേ അവൻ്റെ ചേട്ടൻ്റെ കോപം എത്രമാത്രമാണെന്ന് അവൻ അറിയാമായിരുന്നു. തിരിച്ചു ചെന്നു കഴിഞ്ഞാൽ തന്നെ കൊന്നു കളയുമോ എന്നവൻ ഭയപ്പെട്ടു. അതുകൊണ്ട് വർഷങ്ങൾ അവൻ അവിടെ തന്നെ ചെലവഴിക്കുകയാണ്. ഒടുവിൽ അവന് മടുത്തു. എനിക്കെൻ്റെ ചേട്ടനെ കാണണം, വീട്ടുകാരെ കാണണം, കുടുംബക്കാരെ കാണണം. അവന് അത്യധികമായ ആഗ്രഹമുണ്ടായി, വലിയ ആഗ്രഹമുണ്ടായി. അവന് ഭാര്യമാരും മക്കളും ഉണ്ട്, 10-12 മക്കളൊക്കെയായി. ഇനി ജീവൻ പോയാലും വേണ്ടില്ല, കൊന്നാലും വേണ്ടില്ല. എങ്ങനെയെങ്കിലും എനിക്കെൻ്റെ ചേട്ടനെയും വീട്ടുകാരെയും ഒക്കെ കാണണം, അവരോട് കൂടെ കഴിയണം എന്നവൻ അത്യധികമായ ആഗ്രഹമുണ്ടായി. അവൻ എന്ത് ചെയ്തു? അവൻ്റെ ഭാര്യമാരെയും മക്കളെയും എല്ലാം കൂട്ടിക്കൊണ്ട് അവൻ്റെ സ്വത്തുക്കളും ആടുമാടുകളും എല്ലാം കൂട്ടി അവൻ യാത്ര പുറപ്പെടുകയാണ് തൻ്റെ സ്വന്തം നാട്ടിലേക്ക്. അവന് പോരുന്ന വഴിയെല്ലാം അവന് ശക്തമായ ഭയമുണ്ട്. എങ്ങനെയാണ് ഏസാവ് എന്നോട് പ്രതികരിക്കുന്നത്? അവൻ കോപിക്കുമോ, ദേഷ്യപ്പെടുമോ, കൊന്നുകളയുമോ, പ്രതികാരം ചെയ്യുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ അവൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അവൻ കുറേ ദൂരെ വെച്ച് തന്നെ ഒരു ദൂതനെ അയച്ചു. അവൻ പറഞ്ഞു, യാക്കോബ് നിന്നെ കാണാൻ വരുന്നു, നിൻ്റെ ദാസനായ യാക്കോബ് നിന്നെ കാണാൻ വരുന്നു എന്നുള്ള സന്ദേശം അവൻ ദൂതം വഴി അറിയിച്ചു. അത് കേട്ടപ്പോൾ ഏസാവ് പറഞ്ഞു, ഇതാ ഞാൻ 400 പേരെ കൂട്ടി അങ്ങോട്ട് വരികയാണ് എന്ന സന്ദേശം തിരിച്ചയച്ചു ആ ദൂതൻ വഴി. അത് കേട്ടപ്പോൾ യാക്കോബിന് പരിഭ്രമമായി. ഇവന് ഇത്രയും പേരെ കൂട്ടി വരുന്നത് എന്നോട് യുദ്ധം ചെയ്യാനാണോ, എന്നെ സ്വീകരിക്കാനാണോ? അവന് സംശയമായിരുന്നു. തുടർന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ് ദൈവമായ കർത്താവിനോട്. കർത്താവ്, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ സഹോദരൻ എന്നോട് ദയയുണ്ടാകണമേ, അവൻ പ്രതികാരം ചെയ്യാൻ തുനിയരുതേ, അവൻ എൻ്റെ മേൽ അലിവ് തോന്നണമേ, എൻ്റെയും എൻ്റെ മക്കളെയും അവൻ സ്വീകരിക്കണമേ, ഉൾക്കൊള്ളണമേ, കരുണ തോന്നണമേ എന്ന് ദൈവത്തോട് കണ്ണീരോടെ വിലപിച്ച് പ്രാർത്ഥിക്കുന്ന യാക്കോബ്. എന്നിട്ട് അവൻ എഴുന്നേറ്റു, രണ്ടും കൽപ്പിച്ച് യാത്ര പുറപ്പെടുകയാണ്. അവൻ 3 ഗണങ്ങളായി മുന്നിൽ കുറേ പേരെ അയച്ചു. ഓരോ ഗണത്തിലും ആടുമാടുകളുണ്ട്. അവയെല്ലാം ഏസാവിനുള്ള സമ്മാനങ്ങളായിരുന്നു. പിന്നീട് അവൻ 2 ഗണമായി തിരിഞ്ഞു. ആദ്യത്തെ 1 ഗണത്തെ അവൻ കൊന്നുകളഞ്ഞാൽ മറ്റൊരു ഗണത്തിന് ഓടി രക്ഷപ്പെടാം. അതായിരുന്നു അവൻ്റെ കണക്കുകൂട്ടലുകൾ. അങ്ങനെ ഭയത്തോടെ അവൻ നടന്നെടുക്കുമ്പോൾ ഏസാവിനെ ദൂരെ വെച്ച് തന്നെ അവൻ കാണുകയാണ്. ഏസാവിനെ ദൂരെ വെച്ച് കണ്ടപ്പോൾ തന്നെ അവൻ മുട്ടുകുത്തി വണങ്ങി. പിന്നെയും അവൻ മുട്ടുകുത്തി വണങ്ങിക്കൊണ്ടാണ് മുന്നോട്ട് ചെല്ലുക. അങ്ങനെ മുട്ടുകുത്തി കുമ്പിട്ട് വണങ്ങി അവൻ്റെ പക്കൽ ചെല്ലുമ്പോൾ
ഏസാവ് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നതാണ് നമ്മൾ കാണുക. എത്രമാത്രം സ്നേഹമായിരുന്നു അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. കോപമോ ദേഷ്യമോ പ്രതികാര ചിന്തയോ ഒന്നുമല്ല, തൻ്റെ സഹോദരനെ കണ്ടെത്തിക്കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു അത്. വലിയ ആനന്ദമുണ്ടായി. അപ്പോൾ യാക്കോബ് പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നീ ഇതെല്ലാം സ്വീകരിക്കുക, എന്തിനാണ് നീ ഇതെല്ലാം കൊടുത്തു വിടുന്നത് എന്ന് ഏസാവ് ചോദിക്കുന്നുണ്ട്. എനിക്ക് ആവശ്യത്തിനെല്ലാം ഉണ്ട്. ഏസാവ് പറഞ്ഞു വന്നത്, ഞാൻ സമ്പന്നനാണ്, എനിക്ക് ആടുമാടുകളും ഒട്ടകങ്ങളും ഇഷ്ടം പോലെയുണ്ട്, പിന്നെ നീ ഈ മൂന്ന് പറ്റം നാൽക്കാലികളെയും മറ്റു സമ്മാനങ്ങളും എല്ലാം കൊടുത്തയക്കുന്നത് എന്തിനാണ്? എനിക്കതിൻ്റെ ആവശ്യമില്ല. യാക്കോബ് പറയുന്നത്, എനിക്കും ആവശ്യത്തിനുണ്ട്, ഞാൻ നിനക്ക് നൽകുക നിന്നോടുള്ള വലിയ സ്നേഹത്തെപ്പറ്റി നിനക്കുള്ള സമ്മാനങ്ങളാണ് ഇവയെല്ലാം, നീ ഇത് സ്വീകരിക്കണം, അപ്പോഴാണ് നിനക്ക് എന്നോടുള്ള സ്നേഹമുണ്ട്, നിനക്ക് എന്നോട് ദയ തോന്നുന്നു, ദയുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുക. യാക്കോബ് വീണ്ടും പറയുകയാണ്, നിന്നെ കണ്ടപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മുഖം കണ്ടതുപോലെയാണ്, ദൈവത്തിൻ്റെ മുഖം ദർശിച്ചതുപോലെ, അത്രമാത്രം കരുണയും ദയവും നിറഞ്ഞ മുഖമാണ് നിൻ്റെ മുഖം, ഞാൻ ദൈവത്തെയാണ് കാണുന്നത്. ആ രണ്ട് സഹോദരന്മാർ ആഴമേറിയ സ്നേഹബന്ധത്തെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരെല്ലാം എന്തെല്ലാം പറയുന്നു എന്നുള്ളതോ, തൻ്റെ പഴയകാല ചരിത്രങ്ങൾ, ആരുടെ ഭാഗത്താണ് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എന്നുള്ളതിനെക്കുറിച്ച് ചികഞ്ഞന്വേഷിച്ച് അത് വിശകലനം ചെയ്ത് ശിക്ഷ വിധിക്കാനല്ല, മറിച്ചെല്ലാം മറന്ന് പൂർവ്വകാല ചരിത്രങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ തൻ്റെ സഹോദരനെ കണ്ടെത്തിയതിലുള്ള വലിയ സന്തോഷത്തെ പ്രകടമാക്കുകയാണ് അവരവിടെ. പ്രിയമുള്ളവരെ, കുടുംബബന്ധങ്ങളിൽ പലപ്പോഴും വിള്ളലുകളും പോരായ്മകളും കുറവുകളും വീഴ്ചകളുമൊക്കെ ഉണ്ടാകാം. സഹോദര ബന്ധങ്ങളിൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങളിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഒക്കെ വീഴ്ചകളുണ്ടാകും, കുറവുകളുണ്ടാകും, കുറ്റങ്ങളുണ്ടാകും. ദേഷ്യവും കോപവും സങ്കടവും പ്രതികാരവും വൈരാഗ്യവും ശത്രുതയും ഒക്കെ ഹൃദയത്തിൽ കടന്നു വന്നേക്കാം. പക്ഷെ കാലം മായ്ക്കാത്തതൊന്നുമില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ആ ദൈവത്തോട് വിശ്വസ്തത പാലിക്കുന്നവർക്ക്, അവിടുത്തെ വചനത്തിനനുസരിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവയെല്ലാം നിസ്സാരങ്ങളാണ് എന്ന് മാത്രമല്ല, വളരെ എളുപ്പം അവയെല്ലാം മറക്കാൻ കഴിയും, പൊറുക്കാൻ കഴിയും, സ്നേഹിക്കാൻ കഴിയും, ഉൾക്കൊള്ളാൻ കഴിയും, കരുണയുള്ളവരായിത്തീരും. അതാണ് ഏസാവിൻ്റെയും യാക്കോവിൻ്റെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നീട് അവർക്ക് രണ്ടുപേർക്കും വരുന്ന ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളുമാണ് നമുക്ക് കാണാൻ കഴിയുക. സ്നേഹത്തിലും രമ്യതയിലും ഒന്നായി ചേർന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ സന്തോഷവും സമാധാനവും അവരെത്രമാത്രം അനുഭവിച്ചറിയുന്നു നമുക്ക് കാണാൻ കഴിയും. ഭിന്നിച്ച് കഴിയുന്ന കുടുംബങ്ങളുണ്ട്. ഒരു കുടുംബത്തിൽ തന്നെ പരസ്പരം മിണ്ടാതിരിക്കുന്നവരും വാശി പിടിച്ചിരിക്കുന്നവരും കുടുംബങ്ങളിലേക്ക് കയറിപ്പോകാത്തവരും പരസ്പരം ശത്രുതയും വെറുപ്പും വെച്ച് പുലർത്തുന്നവർ, വൈരാഗി ബുദ്ധിയോടെ ജീവിക്കുന്നവർ, സ്വന്തം രക്തബന്ധത്തിലുള്ളവരോട് പക വെച്ച് പുലർത്തുന്നവർ ഒക്കെയുണ്ട്. ദേഷ്യപ്പെടാനും കോപിക്കാനും ഒക്കെ ഒരുപാട് കാരണങ്ങൾ നമുക്കുണ്ടാകും. പക്ഷെ മറക്കാനും പൊറുക്കാനും തയ്യാറാകുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും അവരിലേക്ക് വർഷിക്കപ്പെടുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആരോടെങ്കിലും നമുക്ക് ദേഷ്യം തോന്നുന്നുവെങ്കിൽ, നമ്മുടെ കുടുംബത്തിലുള്ള പലരും നമ്മോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ, ജീവിത പങ്കാളി നമ്മോട് തെറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനയും ദേഷ്യവും വളരെ കൂടുതലായിരിക്കാം. കർത്താവ് ഇവിടെ ചോദിക്കുന്നത് ഒന്നേ ഉള്ളൂ, നിനക്ക് മനസ്സുണ്ടോ? മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ അനുഗ്രഹം നീ ദർശിക്കും, കൃപകൾ നിന്നിലേക്ക് ചൊരിയപ്പെടും. ഇവിടെ യാക്കോബ് അദ്ദേഹം മടങ്ങി വരാനുള്ള ആഗ്രഹം, അതാണ് ഒന്നാമത്തെ കാര്യം. മടങ്ങാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു, മറക്കാനും തിരിച്ചു വരാനും രമ്യതപ്പെടാനുമുള്ള അത്യധികമായ ആഗ്രഹം. ആ ഒരു വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ
അത് രക്ഷയുടെ പാതയിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ്. ആഗ്രഹമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇത് എമ്മിതിലേക്ക് വരണം, അനുരഞ്ജനപ്പെടണം, മിണ്ടണം, സംസാരിക്കണം. അത് ആദ്യം ആര്? ആദ്യം ഞാൻ തന്നെ എന്ന് ചിന്തിച്ച് ചുവടുകൾ മുന്നോട്ട് വയ്ക്കാൻ നാം തയ്യാറാവുക. യാക്കോബിനെ പോലെ നടന്ന് നീങ്ങുക സഹോദരൻ്റെ പക്കലേക്ക്, എതിരാളിയുടെ പക്കലേക്ക് നടന്നടുക്കുവാൻ. രമ്യതപ്പെടാനുള്ള അത്യധികമായ ആഗ്രഹത്തോടെ മുന്നോട്ട് നടക്കാൻ തയ്യാറാകുമ്പോൾ കർത്താവ് പിന്നീട് കൈപിടിച്ച് നയിക്കും. അവൻ്റെ ഭയപ്പെട്ടതൊന്നും സംഭവിച്ചില്ല. വലിയ പരിഭ്രാന്തിയും ഉത്കണ്ഠയും ഭയവും ഉണ്ടായിരുന്നു. പക്ഷേ അവന് വൻ സ്വീകരണമാണ് അവിടെ ലഭിച്ചത്. അവൻ്റെ എതിരാളിയുടെ ഹൃദയത്തിൽ കർത്താവ് പ്രവർത്തിച്ച് വലിയ കരുണയും അനുകമ്പയും ദയയും പ്രകടമാക്കാൻ അവനെ പ്രാപ്തനാക്കി. നമ്മുടെ എതിരാളികളെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പക്കലേക്ക് ക്ഷമയും കരുണയുമായി കടന്നു ചെല്ലുമ്പോൾ കർത്താവ് അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കും. റോമാക്കാർക്കുള്ള ലേഖനം 12:20 അവിടെ നാം വായിക്കുന്നുണ്ട്. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് ഭക്ഷിക്കാൻ കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. അതുവഴി നീ നിന്റെ ശത്രുവിൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തിന്മയെ നന്മ കൊണ്ട് കീഴ്പ്പെടുത്തുക. തിന്മ ചെയ്തവരുണ്ട് പലരും, അനീതിയും വഞ്ചനയും കാണിച്ചവർ, തെറ്റ് ചെയ്തവർ, വഞ്ചിച്ചവർ, പല വിധത്തിൽ നമ്മെ ഉപദ്രവിച്ചവരുണ്ട്. പക്ഷെ നന്മ ചെയ്യാൻ നാം തയ്യാറാകുമ്പോൾ, തിന്മയ്ക്ക് പകരം നന്മ ചെയ്യാൻ, തിന്മയെ നന്മ കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ, ക്ഷമിക്കുവാൻ, അവരോട് അനുരഞ്ജനപ്പെടാൻ, രമ്യതപ്പെടുവാൻ ഒരു കാലം നാം മുമ്പോട്ട് വയ്ക്കുമ്പോൾ കർത്താവ് അവരുടെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും. അവർ അസ്വസ്ഥരാകും, അവരുടെ വെറുപ്പും വിദ്വേഷവും ഇല്ലാതാകും. കാരുണ്യവും സ്നേഹവും അനുകമ്പയും അവർ പ്രകടിപ്പിക്കുവാൻ തക്ക വിധം കർത്താവ് അവരുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തും. അതാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് ആദ്യ ചുവട് നമ്മുടെ ഭാഗത്തു നിന്നാകട്ടെ. എതിർപ്പും വിദ്വേഷമുള്ളവരുണ്ടെങ്കിൽ അവരോട് മിണ്ടുവാൻ, സംസാരിക്കുവാൻ, അനുരഞ്ജനപ്പെടുവാൻ, സഹകരിക്കുവാൻ, നന്മ ചെയ്യുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകുന്ന നിമിഷങ്ങളിൽ കർത്താവ് അവരിലൂടെ അത്ഭുതം പ്രവർത്തിക്കും. അനുരഞ്ജനത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് അതിവേഗം സാധ്യമാകും. അനന്തരഫലമായിട്ട് കർത്താവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നമ്മിലേക്ക് ചൊരിയപ്പെടും. പ്രിയമുള്ളവരെ, ഇനിയും നമ്മുടെ മനസ്സിൽ തിന്മയുടെ ദുഷ്ടചിന്തകൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കാതെ വാശിയും വൈരാഗ്യ ചിന്തയും ഒക്കെ മാറ്റിക്കളഞ്ഞുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധ്യമാകട്ടെ. അതിനുവേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം, നമ്മിലേക്ക് കനിഞ്ഞു നൽകുന്ന വലിയ കൃപകളെ അനുസ്മരിച്ചുകൊണ്ട് നമ്മെയും നമ്മുടെ കുടുംബത്തെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ അർപ്പണം ചെയ്തുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ ബന്ധുമിത്രാദികളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രൈത്വിക ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പിതാവായ ദൈവമേ, കുടുംബത്തെ സ്ഥാപിച്ച് കുടുംബത്തെ അനുഗ്രഹിക്കുന്ന നല്ലവനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ വലിയ കൃപ ചൊരിയുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഈശോനാഥ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും നിലനിർത്തണമേ. അവിടുന്ന് തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ രാജാവായി വാഴണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തെ നേർവഴിക്ക് നയിക്കണമേ. തിന്മയുടെയും ദുഷ്ടശക്തികളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സംരക്ഷണമേകണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലും വരങ്ങളാലും ദാനങ്ങളാലും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ നിറയുവാൻ ഇടയാകണമേ. സകല സ്വർഗവാസികളോടും ചേർന്ന് കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവായ ഈശോയെ, സകല മാലാക വൃന്ദത്തോടുമൊപ്പം ഞങ്ങളുടെ സ്തുതി ഗീതങ്ങളും അവിടുന്ന് സ്വീകരിക്കുമാറാകണമേ. സകല വിശുദ്ധരോടുമൊപ്പം ഞങ്ങളും അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു.
അമ്മമാതാവെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ആ വിധം അവിടുത്തെ തിരുക്കുമാരനോട് മാധ്യസ്ഥം യാചിക്കുമാറാകണമേ. പരിശുദ്ധ അമ്മേ, കുടുംബത്തിൻ്റെ രാജ്ഞി, അവിടുന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ അമ്മയായി വസിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിന് മാതൃകയായി, ഞങ്ങളുടെ കുടുംബത്തിന് തുണയായി, ഞങ്ങളുടെ കുടുംബത്തിന് മധ്യസ്ഥയായി അമ്മ എപ്പോഴും ഞങ്ങളോടുകൂടെ, ഞങ്ങളുടെ കുടുംബത്തോടുകൂടെ ഉണ്ടാകുമാറാകണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ യാചനകളും അപേക്ഷകളും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചും ഞങ്ങൾ പ്രാർത്ഥിക്കുക തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. ഭിന്നതയിലും കലഹത്തിലും കഴിയുന്ന കുടുംബാംഗങ്ങളെ സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നിപ്പിക്കണമേ. പരസ്പരം കലഹിച്ച് കഴിയുന്ന കുടുംബങ്ങളിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും നൽകുമാറാകണമേ. സമാധാനത്തിൻ്റെ രാജാവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ സമാധാനം അവിടുന്ന് സ്ഥാപിക്കണമേ. സ്നേഹരാജനായ ഈശോനാഥ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ തമ്മിൽ പരസ്പരം വലിയ സ്നേഹത്തിലും ഐക്യത്തിലും അനുദിനം വളർന്നു വരുവാൻ കൃപയാകണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോനാഥ, അവിടുത്തെ തൃക്കരം നീട്ടി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഈ നിമിഷം അവിടുന്ന് ആശീർവദിക്കുമാറാകണമേ. ആമേൻ. നല്ലവനായ ഈശോനാഥ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുവാൻ തിരുമനസ്സാവുകയാണ്. ഈ നിമിഷം നമ്മുടെ കുടുംബത്തിലേക്ക് കർത്താവ് തൻ്റെ ശാന്തിയും സമാധാനവും പകർന്നു നൽകുകയാണ്. തൃക്കരം നീട്ടി അവിടുന്ന് ആശീർവദിക്കുമ്പോൾ നമ്മെയും നമ്മുടെ കുടുംബത്തെയുമാണ് അവിടുന്ന് അനുഗ്രഹിക്കുക. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും സമർപ്പണം ചെയ്തുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ശിരസ് നമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ സ്നേഹമുള്ളവരെ, ഈ പ്രഭാത വിരുന്ന് നിങ്ങൾക്കേവർക്കും ഒത്തിരി ഉപകാരപ്രദമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വലിയൊരു സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുവാൻ ഈ പ്രഭാത വിരുന്ന് സാധ്യമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വളരെ താല്പര്യത്തോടെ ഇതിൽ പങ്കുചേർന്ന് ശ്രദ്ധയോടെ കേട്ടിരുന്ന നിങ്ങൾക്കേവർക്കും നന്ദി അറിയിക്കുന്നു. മരിയൻ വചന കൂടാരത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം ആൾക്കാരുണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ആഗ്രഹങ്ങളും ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കാഴ്ചയായി അർപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളും മരിയൻ കൂടാരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടും പ്രഭാത വിരുന്നിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നും ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും സന്തോഷകരമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു.